ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് ഉറച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ പരിഭാഷയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം ഇറാൻ 100-ലധികം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ച് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ഒരു ആക്രമണത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ ഇസ്രായേലിൽ പ്രത്യേകിച്ചൊരു ആളപായങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇസ്രായേലി ജനതയോട് ഇറാൻ 100-ലധികം മിസൈലുകൾ ആക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഇസ്രായേലി ഭരണകൂടം ഇസ്രായേലി ജനതയോട് പറഞ്ഞു, ആക്രമണം നടക്കാൻ പോകുന്നു, വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലി ജനത സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറണമെന്നുള്ള കൃത്യമായ സന്ദേശം ഇറാൻ ആക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടു മുമ്പേ തന്നെ ഇസ്രായേലി ജനതക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനത വളരെ വ്യക്തമായിട്ട് ഷെൽട്ടറുകളിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള സകല വാർത്തകളിലും ഈ ഒരു സമയം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിന്, അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ജെറുസലേമിൽ നടന്ന സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഉദ്ഘാടന വേളയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് ഇറാൻ ഒരു വലിയ തെറ്റു ചെയ്തു, ഇറാൻ അതിന് കനത്ത വില നൽകേണ്ടി വരും. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ ഇറാൻ പരാജയപ്പെട്ടു. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ഇറാൻ്റെ കൊട്ടിഘോഷിച്ച ആക്രമണം പരാജയപ്പെട്ടു. അത് ലോകത്തിലെ ഏറ്റവും നൂതനമായ സംവിധാനമാണ്. അത് നിർമ്മിക്കാൻ സഹായിച്ച US നന്ദി. സ്വയം പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഞങ്ങളുടെ കരുത്തും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലായിട്ടില്ല. ഹമാസ് നേതാവ് യഹിയ സിൻവാറിനും ഹമാസിൻ്റെ ഉന്നത സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനും ഇത് മനസ്സിലായില്ല. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളക്കും ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഫുഅദ് ശുക്കറിനും ഇത് മനസ്സിലായില്ല. ഒരുപക്ഷേ ഇറാനിലും അങ്ങനെ മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. സമയമാവുമ്പോൾ അവർ മനസ്സിലാക്കും. ഇസ്രായേലിനെ ആക്രമിക്കുന്നവർ തകരുമെന്ന് അവർ തിരിച്ചറിയും. വെസ്റ്റ് ബാങ്ക്, ഗാസ, ലബനൻ, യമൻ, സിറിയ, ഇറാൻ എന്നിവിടങ്ങളിൽ എല്ലായിടത്തും ഇസ്രായേൽ തിന്മയുടെ അച്ചുതണ്ടിനോട് പോരാടുന്നിടത്തെല്ലാം ഇതാണ് അവസ്ഥ. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇറാനെതിരെ ലോകം ഒന്നിക്കുക, എല്ലാവരും ഇസ്രായേലിനൊപ്പം നിൽക്കണം. സ്വേച്ഛാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും ഇടയിൽ, അനുഗ്രഹത്തിനും ശാപത്തിനും ഇടയിൽ ഇത്രയും എളുപ്പത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്ന ഒരവസരം വേറെയില്ല. ഇറാൻ സ്വേച്ഛാധിപത്യത്തിനും ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു. ഇറാൻ ശാപത്തിൻ്റെ ഭാഗത്തും ഇസ്രായേൽ അനുഗ്രഹത്തിൻ്റെ ഭാഗത്തുമാണ്. ഇസ്രായേൽ മുന്നോട്ടു നീങ്ങുകയാണ്. തിന്മയുടെ അച്ചുതണ്ട് തകരുകയും ചെയ്യുന്നു. ഈ പ്രവണത തുടരുന്നതിനും യുദ്ധത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിനും പ്രാഥമികമായി എല്ലാ ബന്ദികളുടെ തിരിച്ചുവരവിനും ഇസ്രായേലിൻ്റെ നിലനിൽപ്പും ഭാവിയും ഉറപ്പാക്കാനും ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നുള്ള ഉറച്ച
ചർച്ചാ പ്രഖ്യാപനം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇറാൻ ഇസ്രായേലിലേക്ക് 100+ മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടോ പിന്നാലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പ്രസംഗിച്ചതാ മലയാളത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സകല ആളുകളും തിരിച്ചറിയണം, ലോക സമാധാനത്തിന് വേണ്ടി ഇസ്രായേൽ വലിയ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്ന് കൃത്യമായി ഒരു പ്രസംഗത്തിൽ സന്ദേശമുണ്ട്. ഇറാന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം ഏത് സമയത്തും ഇസ്രായേൽ നടത്തുമെന്ന് വളരെ വ്യക്തമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം, ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ ഭരണാധികാരികൾ ഭീകരവാദികൾക്ക് നേരെയാ ആക്രമണം നടത്തുന്നത്. ഇറാൻ ഇപ്പോൾ എന്തിനാ ആക്രമണവുമായി രംഗത്തെത്തിയത്? ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ മേധാവി കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സൈന്യം ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഹമാസിൻ്റെ മുൻ മേധാവി ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന, പ്രധാനപ്പെട്ട ഭീകര സംഘടനകളെ ഹൂത്തികളെ ആക്രമിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമിക്കുന്നത് ഭീകര സംഘടനകൾക്ക് നേരെയാ. ആ ഭീകര സംഘടനകൾക്ക് വേണ്ടിയിട്ടായിപ്പോ ഇറാൻ രംഗത്തെത്തിയത്. ആ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇതുപോലൊരു പ്രഖ്യാപനം നടത്തിയാൽ നമുക്കറിയാം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാന് നേരെ ആക്രമണം ഇസ്രായേൽ തുടങ്ങുമെന്നുള്ളത്. ഇക്കാലം അത്രയും ഇസ്രായേൽ അങ്ങനെ തന്നെയാ മുന്നോട്ട് പോയിട്ടുള്ളത്, നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുപോലെ ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇറാന് നേരെ ഇസ്രായേൽ വലിയൊരു ആക്രമണം തന്നെ നടത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഞങ്ങൾ അതിനെ തടുത്തു എന്ന്. നമ്മൾ ഈ ഒരു സമയം വരെ ആളപായങ്ങളുടെ വാർത്ത പോലും പുറത്തു വന്നിട്ടില്ല, സകലതും തകർത്തു എന്ന് തന്നെയാ മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഇനി എന്തെങ്കിലും ആളപായങ്ങളുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. ഇസ്രായേൽ ശക്തമായിട്ട് ഭീകരവാദത്തിനെതിരെ രംഗത്തിറങ്ങുന്നു. ലോകരാജ്യങ്ങളോട് ഒപ്പം നിൽക്കാനാ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രണ്ടും കൽപ്പിച്ച് ഇറാനെതിരെ സകല തയ്യാറെടുപ്പുകളുമായിട്ട് രംഗത്തെത്തിയെന്ന് തന്നെയാ ഈ ഒരു പ്രസംഗത്തിലൂടെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത്.